ഉലക നായകൻ കമൽ ഹാസനും സംഗീത സാമ്രാട് എ ആർ റഹ്മാനും ഇന്ത്യൻ സിനിമയ്ക്ക് എക്കാലവും ഉയർത്തിക്കാട്ടാവുന്ന അഭിമാന താരങ്ങളാണ് ഇവർ രണ്ടുപേരും. അടുത്തിടെ ഒരു അഭിമുഖത്തിനിടയിൽ കമൽഹാസനെ കുറിച്ച് എ ആർ റഹ്മാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കമൽഹാസൻ എന്ന നടൻ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ലെന്നും അദ്ദേഹത്തെ ഇവിടെ മാത്രമായി ലഭിച്ചത് നമ്മുടെ എല്ലാം ഭാഗ്യമാണെന്നുമാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എ ആർ റഹ്മാൻ പറഞ്ഞത്. ഇത്രയധികം വർഷമായി കമൽഹാസൻ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് എ ആർ റഹ്മാൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണെന്നും എന്നാൽ അദ്ദേഹത്തിന് അതെങ്ങനെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നതെന്ന് തനിക്കറിയില്ലെന്നും റഹ്മാൻ പറയുന്നുണ്ട്. കമൽഹാസന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ 20 വർഷം മുൻപ് തന്നെ അദ്ദേഹം ഹോളിവുഡിൽ പോയി അവിടെ സിനിമയുണ്ടാക്കിയനെ എന്നും റഹ്മാൻ പറയുന്നുണ്ട്. വിജയവും പരാജയവും ഒന്നും ചിന്തിക്കാതെ ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇന്നു വേണമെങ്കിലും അദ്ദേഹത്തിന് അത് പറ്റുമെന്നും ഒരു ഇംഗ്ലീഷ് സിനിമ എടുക്കാൻ താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണെന്നും റഹ്മാൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം എ ആർ റഹ്മാനും കമൽഹാസനും ലോസ് ഏഞ്ചൽസിലുള്ള അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ ഒരുമിച്ച് സന്ദർശനം നടത്തിയിരുന്നു. ഇവിടുത്തെ ചൈനീസ് തിയേറ്റർ സന്ദർശിക്കുകയും ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ എന്ന ചിത്രം ഒരുമിച്ചിരുന്ന് കാണുകയും ചെയ്തിരുന്നു. ഇക്കാര്യമൊക്കെ ഈ അഭിമുഖത്തിൽ എ ആർ റഹ്മാൻ പറയുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം തന്നെ അത്രയേറെ മോഹിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നാണ് എ ആർ റഹ്മാൻ പറയുന്നത്. കമൽഹാസൻ ഇപ്പോഴും നിരവധി സിനിമകൾ കാണാറുണ്ടെന്നും സീനുകളും സംഭാഷണങ്ങളും എല്ലാം ഓർത്തുവെക്കുമെന്നും എ ആർ റഹ്മാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു സിനിമ മുഴുവനായിരുന്നു കാണുന്നതിനുള്ള ക്ഷമയൊന്നും ഇപ്പോൾ തനിക്കില്ലെന്നും റഹ്മാൻ പറയുന്നു. തങ്ങളുടെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സ് സന്ദർശനത്തിനിടയിൽ പകർത്തിയ ഒരു ചിത്രം കമൽഹാസൻ അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. തന്നെക്കാൾ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ ഇടയായെന്നാണ് ചിത്രത്തിന് കമൽഹാസൻ ഇൻസ്റ്റഗ്രാമിൽ നൽകിയ അടിക്കുറിപ്പ്. എ ആർ റഹ്മാൻ ഓസ്കർ ശില്പമേന്തി നിൽക്കുന്ന ചിത്രം ആസ്വദിക്കുന്ന കമൽഹാസനെയും റഹ്മാനെയുമാണ് പോസ്റ്റിൽ പങ്കുവച്ച ചിത്രത്തിൽ കാണാനാകുന്നത്. അതേസമയം ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ 2 എന്ന ചിത്രത്തിന്റെ അണിയറയിലാണ് കമൽഹാസൻ ഇപ്പോഴുള്ളത്. ശങ്കർ കമൽ കൂട്ടുകെട്ടിൽ വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ 2 ഭാഗമായാണ് ഇന്ത്യൻ 2 ഒരുങ്ങുന്നത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന കൽക്കി 2898 AD എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിലും കമൽഹാസൻ അഭിനയിക്കുന്നുണ്ട്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, ദിശ പഠാണി എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.